അപ്പോ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വണ്ടർ വേൾഡ് ആയിരിക്കും എന്ന് തോന്നുന്നു അല്ലെ. ഒന്ന് ഫസ്റ്റ് ബാംഗ്ലൂരിൽ വന്നല്ലേ, സെക്കൻഡ് ആണ് നമ്മുടെ കോഴിക്കോട് വരുന്നത്. ഇന്ത്യ ഉറ്റു നോക്കുന്ന ഒരു സംഭവമാക്കി നമുക്കൊന്ന് മാറ്റണം. ഇപ്പൊ എന്തായാലും പിന്നാര കേരളത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അറിയാലോ അല്ലെ, ആണല്ലേ ഡി സി ജി ഉൾപ്പെടെ. ഡി സി ജി വളരെയായിട്ട് നമ്മുടെ സ്റ്റേറ്റിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വലിയൊരു ഫംഗ്ഷനാക്കി നമുക്ക് മാറ്റുക തന്നെ വേണം. കാരണം നമുക്കറിയാം, മൂർ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, വരും കാലങ്ങളിൽ 2018 or 2017 അദ്ദേഹം പറഞ്ഞത്, ഡൽഹിയിൽ വെച്ച് പറഞ്ഞത്, വരും കാലങ്ങളിൽ സൗത്ത് ഇന്ത്യ ആയിരിക്കും നോർത്ത് ഇന്ത്യയെ ലീഡ് ചെയ്യുന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആ രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുകയാണ്. അതിനൊക്കെ മുന്നോടിയാണെങ്കിൽ സംഭവിക്കുന്നത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും എന്തൊക്കെ പറയാം, ഓട്ടോമാറ്റിക് സംഭവിക്കാം, അതൊക്കെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ്. ഇന്ന് കേരളത്തില് ബിസിനസ് ഇങ്ങനെ കുതിച്ചു വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിന്റെ കാരണക്കാർ നമ്മളെല്ലാവരും തന്നെയാണ്, യാതൊരു സംശയവും ഇല്ല അല്ലെ. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളർച്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ വരുന്ന 12-ാം തീയതി പ്രോഗ്രാം മാക്സിമത്തിൽ ഇതിൽ പല ഈഗോസോ ആരെങ്കിലും വിളിക്കാനോ ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്നും മനസ്സിൽ വെക്കാൻ പാടില്ല. കാരണം ഇത് നമ്മുടെ ബിസിനസ്സാണ്, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ബിസിനസ്സാണ്. അയ്യോ ഞാൻ വിളിച്ചില്ല, ഫോൺ ചെയ്തില്ല, വാട്സപ്പ് കിട്ടിയില്ല, അങ്ങനെയൊന്നുമില്ല. ആരും മാറി നിൽക്കാതെ ഇത് എന്റെ ബിസിനസ്സാണെന്ന് മനസ്സിലാക്കി ഇവിടേക്ക് ആൾക്കാരെ മാക്സിമത്തിൽ എത്തിച്ചുകൊണ്ട് അവനവന്റെ ആരോഗ്യവും അവനവന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയും ഉയർത്താനാണ് ഇത് ചെയ്യുന്ന മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാണ്. അതുകൊണ്ട് തന്നെ മാക്സിമത്തിൽ നമ്മൾ എന്താക്കണം, ആർസിഎമ്മിന്റെ വണ്ടർ വേൾഡ് വരുന്ന കാര്യം നമ്മുടെ ഫാമിലിയിലായിക്കോട്ടെ, അയൽവക്കത്തായിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, കൂടെ വർക്ക് ചെയ്തവരുടെ കൂടെ മാക്സിമത്തിൽ നമുക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മൾ ഓരോരുത്തരും വിജയം. കാരണം നമുക്കറിയാം, ഒരു വണ്ടർ വേൾഡ് വന്നു കഴിഞ്ഞാൽ മിക്കവാറും നോക്കിക്കോളൂ നിങ്ങൾ, പല ഏരിയയിൽ നിന്ന് ആൾക്കാർ ഒന്നുകൂടെ ക്യാമ്പ് ചെയ്യും. നമുക്കറിയാം, പല കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആൾക്കാർ ക്യാമ്പ് ചെയ്യും. അവരിവിടെ വന്നിട്ട് ഇതിനെ മുതലെടുക്കുന്നതിന് മുന്നേ നമ്മൾ മുതലെടുക്കണം, അതിന് വഴി വരുത്തണ്ട നമ്മൾ. കാരണം പല സ്ഥലങ്ങളും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പല ഏരിയയിലും അവിടുത്തെ ആൾക്കാർ ചെയ്യുന്ന, പക്ഷെ ദൂരെ വേറെ ആൾക്കാർ വന്ന് ക്യാമ്പ് ചെയ്ത് പല സ്ഥലം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതൊക്കെ അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് മാക്സിമത്തിൽ എല്ലാവരും മാക്സിമം കൊണ്ടുവരിക. ഇനി 12-ാം തീയതി പറ്റിയില്ലെങ്കിലും 13-ഉം 14-ഉം 15-ഉം ഡേറ്റ് കിടക്കുക, ആൾക്കാരെ വിളിച്ചു കൊണ്ടുവരിക, കാണിച്ചു കൊടുക്കുക, ജോയിനിങ് അടിക്കുക, ബിസിനസ് അവിടെ കയറ്റി കൊണ്ടുവരിക. ഒരു ടാർഗറ്റ് ഇട്ടുകൊണ്ട് എനിക്കും ഒരു അച്ചീവർ ആകണം, എനിക്കും ഒരു ഡയമണ്ട് ആകണം എന്നുള്ള ഒരു വലിയ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മളിതിനെ പ്രൊമോട്ട് ചെയ്യണം. ഈ ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി, ഈ ഒരു നല്ല ഗോൾഡൻ ടൈമിനെ നമ്മൾ ആരും മിസ് ചെയ്യാതിരിക്കും. ഏറ്റവും നല്ല അവസരമാണ് വരുന്നത്. ഇത് ലീഡറുടെ ബിസിനസ്സാണ്, അവനവന്റെ ബിസിനസ്സാണുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടും ചെയ്യാൻ എല്ലാവരും തയ്യാറാവുക. ഉറപ്പായിട്ടും നമുക്ക് വിജയം കാണിച്ചു കൊടുക്കാൻ സാധിക്കും. 2021 നമ്മുടെ വർഷമാക്കി മാറ്റണം. അതിന് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുമയോട് കൂടി നിൽക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു ചെയ്യാസ്. എന്റെ പേര് മുഹമ്മദ് അസ്ലാം, ഞാനിവിടെ തിരൂരാണ്, മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ഡിലക്സ് ആസിയം വണ്ടർ വേൾഡ് കിക്ക് എന്ന സ്ഥാപനം നടത്തുന്നു. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കോഴിക്കോട് ഒരു വണ്ടർ വേൾഡ് ആസിയമിന്റെ വണ്ടർ വേൾഡ് വരാൻ പോവുകയാണ്. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. എല്ലാവിധ ആശംസകളും എന്റെ ടീമിന്റെ പേരിലും എന്റെ പേരിലും ഈ വണ്ടർ വേൾഡിന് വൻ വിജയമാകാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. ജയ ആസിയം.